ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, രണ്ട് വെബ് സീരീസുകളാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ട് ഇന്ത്യൻ വെബ് സീരീസാണ്, ഒരു തമിഴും ഒരു തെലുങ്കും. രണ്ട് വെബ് സീരീസ്, സയൻസ് ഫിക്ഷൻ, സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ, ഈ വിഭാഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നിർബന്ധമായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് വെബ് സീരീസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തെ സീരീസ് മിനി സീരീസാണ്. ആകെ 8 എപ്പിസോഡുകളും അമല പോളും രാഹുൽ വിജയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്കിൽ ആഹാ വീഡിയോസ് വഴി പിന്നെ ഒട്ടിട്ട് റിലീസ് ചെയ്ത ഈ വർഷം ജൂലൈ മാസം ഒട്ടിട്ട് റിലീസ് ചെയ്ത ഒരു വെബ് സീരീസാണ് കുടിയത മൈദ എന്നൊരു വെബ് സീരീസ്. സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെബ് സീരീസാണ് ലൂസിയ യൂട്ടൺ. ഈ രണ്ട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സിനിമകളും സംവിധാനം ചെയ്ത പവൻകുമാറാണ് ഈ ഒരു വെബ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വേഷം ഈ ഒരു വെബ് സീരീസിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഏകദേശം 30 മിനിറ്റുകളുള്ള 8 എപ്പിസോഡാണ് ഈ ഒരു പിന്നെ വെബ് സീരീസിലുള്ളത്. 30 ശരിക്കും ഒരു സിനിമയുടെ ടൈം ഏകദേശം 2-2.5 മണിക്കൂറാണ്. ഒരു സിനിമയുടെ ടൈം തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ കണ്ടു പരിചയമില്ലാത്തൊരു പിന്നെ ഒരു പ്ലോട്ടാണ് ഈ ഒരു സിനിമ ഈ ഒരു വെബ് സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടൈം ലൂപ്പ് എന്ന് പറഞ്ഞൊരു ഒരു ഇതാണ്. നഗരത്തിൽ നടക്കുന്ന സീരിയൽ കിഡ്നാപ്പിംഗ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായിട്ടാണ് അമല പോൾ വരുന്നത്. ദുർഗ എന്നാണ് പേര്. അപ്പോൾ തന്നെ ആദി എന്ന് പറഞ്ഞൊരു പിന്നെ ഫുഡ് ഡെലിവറി ബോയ് ആയിട്ടാണ് രാഹുൽ വിജയ് വരുന്നത്. ഇവർ രണ്ടുപേരും ഒരു ദിവസം രാത്രി ഒരു രണ്ടുപേരും കൂടി ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. അവരൊരു ടൈം ലൂപ്പിലാവപ്പെട്ടു പോകുന്നു. ടൈം ലൂപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം വീണ്ടും വീണ്ടും ആവർത്തിക്കാം. അതായത് ഇന്ന് മുതൽ രാത്രി 12 മണി വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്നുറങ്ങി 12 മണീൻ്റെ ഉള്ളിൽ തന്നെ ഇവർ മരിക്കും. ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എണീക്കുന്നത് ഇന്ന് എങ്ങനെയാണോ എഴുന്നേറ്റ് അതേപോലെ തന്നെ. അതായത് ഫെബ്രുവരി 29 എന്ന് പറഞ്ഞൊരു ദിവസം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അതായത് ഇവർക്ക് രണ്ട് പേർക്ക് മാത്രമേ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഈ ടൈം ലൂപ്പിൽ ഇവരകപ്പെട്ട് ഈ ടൈം ലൂപ്പിൽ നിന്ന് ഇവരെങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് ഈ ഒരു 8 എപ്പിസോഡുകളിലായിട്ട് ഈ ഒരു വെബ് സീരീസ് പറയുന്നത്. എന്തായാലും ഒരു അടുത്തൊരു സീസണുള്ള ചെറിയൊരു ഹിൻ്റ് ഇട്ടുകൊണ്ടാണ് ഈ ഒരു വെബ് സീരീസ് നിർത്തുന്നതും. പിന്നെ എല്ലാ ഈ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉള്ളവരെ ഈ ഒരു വെബ് സീരീസിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം ഈ സിനിമ ഈ വെബ് സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് നമുക്ക് തരുന്നുണ്ട്. ചെറിയൊരു ഹിൻ്റ് അടുത്തൊരു വെബ് സീരീസിലുള്ള ചെറിയൊരു ഹിൻ്റ് ഈ ഒരു വെബ് സീരീസിൽ ഇടുന്നുണ്ട്, ലാസ്റ്റ് എപ്പിസോഡിൽ ഇടുന്നുണ്ട്. എന്നാലും അടുത്തൊരു സീസൺ മിക്കവാറും ചാൻസ് ഉണ്ട്. ഈ ഒരു വെബ് സീരീസിൻ്റെ തിരക്കഥയും മേക്കിംഗ് ഒക്കെ പക്ക അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പെർഫോമൻസ് രണ്ടുപേരും എല്ലാവരുടെയും പെർഫോമൻസും സൂപ്പറായിരുന്നു. കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷേ എന്നാൽ നമ്മളെ ബോറടിപ്പിക്കാതെ തന്നെ നമ്മളെ എൻഗേജ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എൻഗേജ് ചെയ്ത് ഒറ്റയിരുപ്പിന് കണ്ടു തീർക്കാവുന്നൊരു സീറ്റ് അഡ്ജിങ് ത്രില്ലർ വെബ് സീരീസാണ് കുടിയത മൈദ എന്നൊരു വെബ് സീരീസ്. എല്ലാവരും കണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാമത്തത് തമന്ന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ നവംബർ സ്റ്റോറി എന്നൊരു വെബ് സീരീസാണ്. ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ രണ്ട് വെബ് സീരീസ് ഏകദേശം ഒരേ ടൈമിലാണ് റിലീസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു വെബ് സീരീസിൻ്റെ പിന്നെ മലയാളം ഡബ്ഡ് റിലീസ് ചെയ്തിട്ടുണ്ട് നവംബർ സ്റ്റോറിയുടേത്. ഇതൊരു പിന്നെ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ വെബ് സീരീസാണ്. ആകെ 7 എപ്പിസോഡുകളെ ഈ ഒരു വെബ് സീരീസുള്ളൂ. ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ കുറച്ച് ലാഗ് ഉണ്ട്. ലാഗ് കാരണം കുറച്ച് നമ്മുടെ ആ ഒരു ഡ്രാമ വിഭാഗത്തിൽ കൂടി പെടുത്താവുന്ന ഒരു വെബ് സീരീസാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടത് അതുകൊണ്ട് ചെറിയൊരു ലാഗ് ഉണ്ട്. എന്നാലും പക്ഷേ 2-3 എപ്പിസോഡ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പിന്നെ രംഗങ്ങളും ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് മുന്നോട്ട് പോകുന്നത്. തമന്നയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ എന്ന് ഞാൻ പറയും ഈ ഒരു വെബ് സീരീസ് നവംബർ സ്റ്റോറിയാണ് ഈ ഒരു വെബ് സീരീസ്. ഈ ഒരു വെബ് സീരീസിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. രണ്ട് വെബ് സീരീസിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എല്ലാവരും കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന വെബ് സീരീസാണ് ഈ രണ്ട് വെബ് സീരീസും. എല്ലാവരും കണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഈ ജേണൽ ഇഷ്ടപ്പെടുന്ന അതായത് ക്രൈം ത്രില്ലർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ പിന്നെ സിനിമകളും വെബ് സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നവംബർ സ്റ്റോറി, അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർ കുടിയത മൈദ, ഈ രണ്ട് ജേണലിൽ വരുന്ന വെബ് സീരീസുകളാണ് ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട രണ്ട് വെബ് സീരീസുകളാണ് കുടിയത മൈദ, നവംബർ സ്റ്റോറി, ഈ രണ്ട് വെബ് സീരീസ്. എന്തായാലും നിങ്ങൾ എന്തായാലും കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള പിന്നെ വെബ് സീരീസുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും
പിന്നെ അന്യഭാഷാ സിനിമകൾ ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ റിവ്യൂ ചെയ്യാറില്ല, നിങ്ങൾക്ക് പരിചയപ്പെടുത്താറില്ല. പക്ഷേ ഇനി മുതൽ കാണുന്ന സിനിമകളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു റഷ്യൻ മൂവി പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഇനാമൽ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും